നമസ്കാരം, ഡി കെ വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, നമ്മളിപ്പോ നിൽക്കുന്നത് ചരിത്രപ്രദമായ കോട്ടിക്കൽ ഗുഹാക്ഷേത്രത്തിന് മുമ്പിലാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കോട്ടുക്കൽ എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് സമചതുരാകൃതിയിലുള്ള രണ്ട് മുറികളാണുള്ളത്. മഹാശിവലിംഗം, നന്ദി, ഹനുമാൻ, ഗണപതി രൂപങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതകൾ. ഈ ക്ഷേത്രമുറ്റത്ത് കാണുന്ന വറ്റാത്ത കിണറും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഞങ്ങളുടെ വീട് എടുത്തുകൊണ്ടപ്പോഴത്തേക്ക് രണ്ടുപേരെ വീണ്ടും യാദൃശ്ചികമായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു സംസ്കാര പൈതൃകം എന്ന നിലയിൽ വിനോദസഞ്ചാര തീർത്ഥാടനത്തിന് ടൂറിസം പ്രത്യേക ശ്രദ്ധ നൽകുന്ന ഒരിടം കൂടിയാണ് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. പൂജാ കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലും പുരാവസ്തു എന്ന നിലയിൽ പാറയുടെ സംരക്ഷണം പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിലുമാണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പാറ ചുമ്മാടായി കൊണ്ടുവന്നതാണെന്നും പഴമക്കാർ പറയാറുണ്ട്. വളരെ ചെറിയ കൊത്തുള്ളികൾ കൊണ്ട് പാറ തുറന്നാണ് ക്ഷേത്രം ഉണ്ടാക്കിയത്. അതിനാൽ തലമുറകളുടെ ശില്പവൈവിധ്യവും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. വയൽ മധ്യത്ത് ഒരു ഗജരൂപൻ കിടക്കുന്ന രീതിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ഈ പാറയുടെ പല സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ഒരു ആന കിടക്കുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം കാണാൻ കഴിയുന്നത്. അഞ്ചലിൽ നിന്നും 6 കിലോമീറ്റർ ആണ് കോട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള ദൂരം. ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് 1500 വർഷം പഴക്കമുണ്ട് എന്നത് തന്നെ നമ്മളെല്ലാം അത്ഭുതം ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. മഹേശന്റെ കൽപ്പന പ്രകാരം ഹനുമാനും ഭൂതഗണങ്ങളും കൂടെ കൂടി എവിടെയോ വെച്ച് കൊത്തുപണി ചെയ്ത് ഈ വലിയ പാറ ഈ ക്ഷേത്രം ക്ഷേത്രമായിട്ട് കൊത്തുപണി ചെയ്ത് ഈ കോട്ടക്കൽ ദേശത്ത് ശങ്കരപുരം എന്ന മേഖലയിൽ അത് സ്ഥാപിതമായി വെളുപ്പാങ്കാലത്തെ സമയത്ത്. എന്നിട്ട് ഹനുമാൻ പ്രത്യക്ഷപ്പെടുക അപ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ചുമന്ന് കൊണ്ടുവരാൻ ഉപയോഗിച്ച ഒരു പാറയുണ്ട്, ചുമ്മാട്ട് പാറ എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ തൊട്ട് താഴെ ദിവസത്ത് ഒരു വളവിൻ്റെ അവിടെ വയലിൽ അത് കൊണ്ട് അതിന് ശിവലിംഗവും കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് 2 റൂമാണ്, 6 അടി സ്ക്വയർ 2 റൂം. മധ്യത്തിൽ 4 അടി ഉയരത്തിലുള്ള ശിവലിംഗം ആ ഒറ്റ പാറയിൽ വന്ന് കൊത്തുപണി ചെയ്തതാണ്. ശിവരാത്രി ദിവസമാണ് ഇവിടുത്തെ ഉത്സവ ദിവസം. 3 ദിവസം, 4 ദിവസം, 5 ദിവസത്തെ ഗംഭീരമായ ഉത്സവം ഉള്ള ഒരു ക്ഷേത്രമാണ് ഇത്. പ്രധാന മാഹാത്മ്യം എന്ന് പറയുന്നത് ഗണപതി ഭഗവാനാണ് ഇവിടെ പ്രാധാന്യം. രണ്ടാമത് മഹേശ്വരനുണ്ട്, നന്ദികേശനുണ്ട്, പിന്നെ ഭൂതഗണങ്ങളുണ്ട്, ശാസ്താവുണ്ട്, നാഗരുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ക്ഷേത്രമാണ് ഈ കോട്ടക്കൽ ഗുഹാക്ഷേത്രം. കോട്ടക്കൽക്കാരുടെ അല്ലെങ്കിൽ കൊല്ലം ജില്ലക്കാരുടെ മൂലക്ഷേത്രമാണ് ഈ കോട്ടക്കൽ ഗുഹാക്ഷേത്രം. ഈ കാണുന്നതാണ് കോട്ടുകൽ ഗുഹാക്ഷേത്രത്തിൻ്റെ പഴയ ചില ഫോട്ടോസ്. ഈ ഫോട്ടോയിൽ നിന്നും എത്രമാത്രം മാറ്റമാണ് ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. Thank you.
സമയം രാവിലെ 7 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെയും ആണ്. ഇതാണെന്നാണ് നമ്മളെ ചുമ്മാടായിട്ട് എടുത്തോണ്ട് വന്ന സ്ഥലം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.